ഹേ ഗൈസ് വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. നമ്മൾ പലപ്പോഴും വീഡിയോസിൽ കണ്ടിട്ടുള്ളതാണ്, ലാൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്തും ചിലപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും എയർക്രാഫ്റ്റ് വളരെയധികം ആടി ഉലഞ്ഞിട്ട് വരുന്നത്. അതുപോലെ തന്നെ കാറ്റിൻ്റെ ഗതി എയർക്രാഫ്റ്റിൻ്റെ ഫ്ലൈയിങ്ങിനെ തന്നെ ഒരുപാട് ബാധിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ് ക്രോസ് വിൻഡ് ലാൻഡിങ്, ടെയിൽ വിൻഡ്, ഹെഡ് വിൻഡ് എന്നൊക്കെ. പലപ്പോഴും എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മീഡിയയിൽ വന്നിരുന്ന് ചർച്ച ചെയ്യുന്ന ആളുകൾ കൂടുതലും യൂസ് ചെയ്യുന്ന ടേംസാണ് ഇതൊക്കെ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷനൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതിനെ പറ്റിയിട്ടുള്ളതാണ്. ക്രോസ് വിൻഡ്, ഹെഡ് വിൻഡ്, ടെയിൽ വിൻഡ്, ഇങ്ങനെയുള്ള കാറ്റ് എങ്ങനെയാണ് എയർക്രാഫ്റ്റിൻ്റെ ഫ്ലൈയിങ്ങിനെ ബാധിക്കുന്നത് എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആവുന്നതെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണാം. ആദ്യം നമുക്ക് എന്താണ് ക്രോസ് വിൻഡ് എന്ന് നോക്കാം. പേര് പോലെ തന്നെ റൺവേക്ക് ക്രോസ് ആയിട്ട് വീശുന്ന കാറ്റിനെയാണ് ക്രോസ് വിൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ക്രോസ് വിൻഡ് അല്ലെങ്കിൽ റൺവേക്ക് എതിരായിട്ട് കാറ്റ് വീശുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് എയർക്രാഫ്റ്റിനെ പൈലറ്റിന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ അങ്ങനെ പൈലറ്റ് എയർക്രാഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ലാൻഡ് ചെയ്യുന്നതിനെയാണ് ക്രോസ് വിൻഡ് ലാൻഡിങ് എന്ന് പറയുന്നത്. ലാൻഡ് ചെയ്യുന്ന സമയത്ത് ശക്തിയായിട്ടുള്ള ക്രോസ് വിൻഡ് ആണെന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ ക്രോസ് വിൻഡിൽ ലാൻഡ് ചെയ്യുന്നതും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാൽ എല്ലാ പൈലറ്റ്സും ഈ ഒരു ക്രോസ് വിൻഡ് ലാൻഡിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രെയിൻഡ് ആണ്. അതുപോലെ തന്നെ ഓരോ എയർക്രാഫ്റ്റിനും ഓരോ ക്രോസ് വിൻഡ് ലിമിറ്റ് ഉണ്ട്. അത് മനസ്സിലാക്കി അത് മോണിറ്റർ ചെയ്ത് അതിന് റെസ്പെക്ട് ചെയ്ത് ലാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അത് പൈലറ്റ്സിന് നേരത്തെ അറിയാൻ പറ്റുന്നതാണ്. ഓരോ ടൈപ്പ് എയർക്രാഫ്റ്റിനും അവർ ഫ്ലൈ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രോസ് വിൻഡ് ലിമിറ്റ് എന്താണെന്ന് അവർക്ക് അറിയാൻ സാധിക്കാറുണ്ട്. എന്ന് വെച്ചിട്ട് ക്രോസ് വിൻഡ് ലാൻഡിങ്ങിന് ഒരിക്കലും ഡാമേജ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. പല സമയത്തും ക്രോസ് വിൻഡ് ലാൻഡിങ് ചെയ്യുന്ന സമയത്ത് ഡാമേജസ് എയർക്രാഫ്റ്റിന് സംഭവിക്കാറുണ്ട്. എയർക്രാഫ്റ്റിൻ്റെ അടിഭാഗം റൺവേയിൽ പോയിട്ട് തട്ടാറുണ്ട്. അതുപോലെ വിങ്സ് പോയിട്ട് റൺവേയിൽ ഉരസാറുണ്ട്. അതുപോലെ ലാൻഡിങ് ഗിയറിനും ടയറിനും ഡാമേജ് സംഭവിക്കാറുണ്ട്. ലാൻഡിങ് ഗിയറിൻ്റെ ഡാമേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്രോസ് വിൻഡ് ഉള്ളൊരു സമയത്താണ് ടേക്ക് ഓഫ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് വളരെയധികം ഒരു സ്ട്രെസ്സാണ് ലാൻഡിങ് ഗിയറിന് വരുന്നത്. അതുപോലെ തന്നെ തിരിച്ച് ലാൻഡ് ചെയ്യുന്ന സമയത്തും ക്രോസ് വിൻഡ് തന്നെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലാൻഡിങ് ഗിയർ വർക്ക് ചെയ്യണമെന്നില്ല. അതുകൂടാതെ ടയറൊക്കെ ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം ക്രോസ് വിൻഡ് ലാൻഡിങ്ങിൽ ഇപ്പോൾ ലാൻഡ് ചെയ്യുന്ന എയർക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടയറിനൊക്കെ ചിലപ്പോൾ സൈഡൊക്കെ ഉരസിയിട്ട് ചിലപ്പോൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് റൺവേയിൽ നിന്നും എയർക്രാഫ്റ്റ് തെന്നി മാറാനുള്ള ചാൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷെ പല സമയത്തും ഇത് പൈലറ്റ് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ക്രോസ് വിൻഡ് ലാൻഡിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ലാൻഡിങ് ഈ ഒരു ക്രോസ് വിൻഡിൻ്റെ ഈ ഒരു ഇൻഫർമേഷൻ അവർക്ക് നേരത്തെ ATC-ൽ നിന്ന് കിട്ടാറുണ്ട്. പക്ഷെ പല സമയത്തും അവിചാരിതമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു ക്രോസ് വിൻഡ് എന്ന് പറയുന്നത്. അതുപോലെ ക്രോസ് വിൻഡ് ലാൻഡിങ്ങിന് തരണം ചെയ്യുന്ന രീതി തന്നെയാണ് എല്ലാ എയർക്രാഫ്റ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓരോ എയർക്രാഫ്റ്റിൻ്റെയും ക്രോസ് വിൻഡിൻ്റെ ആ ഒരു ലിമിറ്റേഷൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ലിമിറ്റ്സ് നോക്കിയിട്ട് പൈലറ്റ്സ് അത് മോണിറ്റർ ചെയ്ത് അതിനെ റെസ്പെക്ട് ചെയ്ത് ലാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി അപകടങ്ങളൊന്നും സംഭവിക്കാറില്ല. അടുത്തതാണ് ടെയിൽ വിൻഡ്സ്. ടെയിൽ വിൻഡ്സ് എന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഫ്ലൈറ്റിലൊക്കെ നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അനൗൺസ്മെൻറ്റ് ചെയ്യാറുണ്ട് പൈലറ്റ്സ് ടെയിൽ വിൻഡിൻ്റെ കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ ടെയിൽ വിൻഡ് നമുക്ക് പേര് പോലെ തന്നെ എയർക്രാഫ്റ്റിൻ്റെ പുറകിലൂടെ വീശുന്ന കാറ്റിനെയാണ് ടെയിൽ വിൻഡ് എന്ന് പറയുന്നത്. എയർക്രാഫ്റ്റിന് ഒരു പുഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു കാറ്റ് വീശുന്ന സമയത്ത്. ടെയിൽ വിൻഡ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും വളരെയധികം ഡേഞ്ചറസ് ആണ് അല്ലെങ്കിൽ ചലഞ്ചിങ് ആണ്. പക്ഷേ ഇത് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെയധികം ഗുണകരമാണ്. ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും നല്ലതല്ല എന്ന് പറയാനുള്ളതിൻ്റെ കാരണം എയർക്രാഫ്റ്റിന് ലിഫ്റ്റ് കിട്ടുന്നതിന് ഭയങ്കര കുറവായിരിക്കും. ലിഫ്റ്റ് ഭയങ്കരമായിട്ട് കുറയ്ക്കുന്ന ഒരു സംഭവമാണ് ടെയിൽ വിൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലാൻഡ് ചെയ്യാനൊക്കെ വേണ്ടി വരുന്ന സമയത്ത് ടെയിൽ വിൻഡ് ഉണ്ടെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ ഗ്രൗണ്ട് സ്പീഡ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ റൺവേ ഒക്കെ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുന്നു വരാം. അങ്ങനെ ഇപ്പോൾ ലോങ് ലാൻഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റ് റൺവേയിൽ നിന്നൊക്കെ തെന്നി മാറി പോയെന്ന് വരാം. ടേക്ക് ഓഫിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് റൺവേ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. എയർക്രാഫ്റ്റിന് ആവശ്യത്തിന് ഉള്ള ലിഫ്റ്റ് കിട്ടാറില്ല ഒരു ടെയിൽ വിൻഡ് ആവുന്ന സമയത്ത്. എന്നാൽ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഗുണകരമാണ്. കാരണം ബാക്കിൽ നിന്ന് ചെറിയൊരു പുഷ് ഉള്ളതുകൊണ്ട് തന്നെ എയർക്രാഫ്റ്റിൻ്റെ എയർ സ്പീഡ് കൂടുതലായിരിക്കും. അതുപോലെ ഫ്യൂവൽ കുറച്ച് യൂസ് ചെയ്താൽ മതി, ഫ്ലൈയിങ് ടൈം കുറവായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, പല സമയത്തും ഈ അനൗൺസ്മെൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നേരത്തെ ലാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൈലറ്റ്സ് അനൗൺസ് ചെയ്യാറുണ്ട് നമുക്ക് ടെയിൽ വിൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് നേരത്തെ ലാൻഡ് ചെയ്യാൻ സാധിച്ചത് എന്ന് പറഞ്ഞിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ ഒരു അനൗൺസ്മെൻറ്റിലൂടെ ഈ ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലാൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ടെയിൽ വിൻഡ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വളരെ ശക്തിയായിട്ടുള്ള ടെയിൽ വിൻഡ് ആണെന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ സാധിക്കാറില്ല. ആ ഒരു സമയത്ത് ഒന്നുകിൽ ഡൈവേർഷനോ അല്ലെങ്കിൽ ഒന്ന് ഗോ അറൗണ്ട് ഒക്കെ ആയിരിക്കും പൈലറ്റ്സ് പ്രിഫർ ചെയ്യുന്നത്. അത് ATC ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അവർ. ഇനി അടുത്തതാണ് ഹെഡ് വിൻഡ്. ഹെഡ് വിൻഡ് പേര്
പോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആണ് ടെയിൽ വിൻഡിൻ്റെ, അതായത് എയർക്രാഫ്റ്റിൻ്റെ മുൻഭാഗത്തേക്ക് വീശുന്ന കാറ്റിനെയാണ് ഹെഡ്വിൻഡ് എന്ന് പറയുന്നത്. ഹെഡ്വിൻഡ് ശരിക്കും ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും വളരെയധികം ഗുണകരമാണ്. കാരണം ലിഫ്റ്റ് എയർക്രാഫ്റ്റിന് കൂടുതൽ കിട്ടാൻ സഹായിക്കാറുണ്ട്. അതുമാത്രമല്ല, ടേക്ക് ഓഫിൻ്റെ സമയത്തും ലാൻഡിങ്ങിൻ്റെ സമയത്തും ഷോർട്ട് റൺവേ ആണെന്നുണ്ടെങ്കിലും പ്രശ്നം ഉണ്ടാവാറില്ല ഹെഡ്വിൻഡിൻ്റെ സമയത്ത്. എന്നാൽ ഇത് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും ഗുണകരമല്ല. കാരണം മുൻപിൽ നിന്നും എയർക്രാഫ്റ്റിനെ ബാക്കിലേക്ക് പുഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എയർക്രാഫ്റ്റിന് ഫ്ലൈയിങ് ടൈം കൂടുതലായിരിക്കും, എയർക്രാഫ്റ്റിന് കൂടുതൽ ഫ്യൂവൽ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്, അതുപോലെ തന്നെ സ്പീഡും കുറവായിരിക്കും. അപ്പോൾ കൂടുതൽ സമയത്തും എയർ ഓപ്പറേറ്റേഴ്സൊക്കെ ഈ ഒരു ഹെഡ്വിൻഡ് ഉണ്ട് എന്ന് അവർക്ക് നേരത്തെ മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു പാത്തത്തെ സെലക്ട് ചെയ്യാറില്ല, അല്ലെങ്കിൽ ആ ഒരു റൂട്ട് ഒന്ന് മാറിപ്പോവാനാണ് അവർ ആഗ്രഹിക്കാറുള്ളത്. അതുപോലെ ATC നിന്നും ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന സമയത്ത് പൈലറ്റ്സ് പലപ്പോഴും ATCയുടെ അടുത്ത് ഒന്നിൽ കുറച്ചും കൂടി ഈ ഒരു ഹെഡ്വിൻഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് മുകളിൽ പറക്കാനോ അല്ലെങ്കിൽ അതിനൊന്ന് താഴെ പറക്കാനോ ആയിട്ട് റിക്വസ്റ്റ് കൊടുക്കാറുണ്ട്. കാറ്റിൻ്റെ ഗതി പല രീതിയിലും എയർക്രാഫ്റ്റിൻ്റെ ഫ്ലൈയിങ്ങിനെ ബാധിക്കുമെങ്കിൽ തന്നെയും അതുമൂലം മാത്രം ഒരു ആക്സിഡൻസ് ഉണ്ടാവാറില്ല, അതിന് പല കാരണങ്ങൾ വേറെ ഉണ്ടാവാറുണ്ട്. അതുമാത്രമല്ല, പൈലറ്റ്സ് എല്ലായ്പ്പോഴും ഈ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ലാൻഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തോ ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ തന്നെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പൈലറ്റ്സ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ട്രെയിൻഡ് ആണ് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ടെയിൽ വിൻഡ്, ഹെഡ് വിൻഡ്, അതുപോലെ ക്രോസ് വിൻഡ് ലാൻഡിങ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, ഞാനൊരു എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറോ അല്ലെങ്കിൽ പൈലറ്റോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. എനിക്കറിയാം എൻ്റെ ചാനൽ കാണുന്ന ഒരുപാട് ടെക്നിക്കലായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരിടയ്ക്ക് വന്നിട്ട് ചോദിക്കാറുണ്ട് അതിനെപ്പറ്റി എന്താണ് മെൻഷൻ ചെയ്യാത്തത്, ഇതിനെപ്പറ്റി എന്താണ് മെൻഷൻ ചെയ്യാത്തതെന്നുള്ളത്. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ ചാനലിലൂടെ ഷെയർ ചെയ്യാറില്ല. കാരണം അതിനെപ്പറ്റിയുള്ള അറിവ് എനിക്ക് കൂടുതലില്ലാത്തതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഷെയർ ചെയ്യാത്തത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.